ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ലൈഫ്. ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. നമ്മളിന്നൊന്ന് കറി വെക്കാൻ പോവുകയാണ്. അപ്പം ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇന്ന് മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മേടിച്ച ചിക്കന് നമുക്കൊന്ന് ഒരു പാത്രത്തിൽ മാറ്റി കഴുകിയെടുക്കാം. ചിക്കൻ നമുക്ക് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനൊരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നല്ലതായിട്ട് കഴുകണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫാറ്റായിട്ടുള്ളതും കൊഴുപ്പ് കണ്ടൻറ്റുകളും അതിലെ ചോരയുടെ അംശവും ഒക്കെ ഒന്ന് നല്ലതായിട്ട് വെള്ളത്തിൽ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കാം. നിങ്ങളുടെ ഇതനുസരിച്ച് ഒരു യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴുകാം. ഞാനൊരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകി ഒന്ന് വെള്ളം തോരാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതുപോലെ ഒന്ന് കഴുകി പിന്നെ വീണ്ടും വേറെ വെള്ളം ഒഴിച്ച് അതിലേക്ക് വീണ്ടും വീണ്ടും ഒന്ന് വാഷ് ചെയ്ത് നല്ലതായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴുകിയെടുക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും ഇത് വാഷ് ചെയ്തെടുക്കാം. എത്രോരം വാഷ് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും. കാരണം ഇതിലെ അഴുക്കുകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് ഇതൊന്ന് ഇതിലെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് ഒരു വെള്ളം പോകുന്ന ഒരു കൊട്ടയിലേക്കാണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. നമുക്കൊന്ന് വെള്ളം തോർന്ന ശേഷം വേണം നമുക്ക് ചിക്കൻ പാചകം ചെയ്യാൻ വേണ്ടി എടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തൊന്ന് നല്ലതായിട്ട് വെള്ളമൊന്ന് പിഴിഞ്ഞ് ഒരു കൊട്ടയിലേക്ക് മാറ്റി നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളൊരു 3 കിലോ ഉള്ള കോഴിയാണ് മേടിച്ചത്. അത് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം പോയിട്ട് 200 to 200 വരെ നമുക്ക് കോഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാനിത് പാചകം ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഇതിന് പാചകം ചെയ്യാൻ വേണ്ടി ഒരു ഞാൻ ചെറിയ സവോളകളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4-5-6 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കുറച്ച് തക്കാളി ഇത്രയാണ് എടുത്തേക്കുന്നത്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഉള്ളിയുടെ തൊലിയും ബാക്കി ചെറുള്ളിയുടെയും എല്ലാത്തിൻ്റെയും തൊലിയും കാര്യങ്ങളും എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാം. വലിയ സവോളയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സവോളയുടെ എണ്ണം കുറയ്ക്കാം. അതുപോലെ തന്നെ ചുമന്നുള്ളിയാണെങ്കിലും നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പം ഒരു 200 to 200 ഗ്രാമേ ഉള്ളൂ നമ്മുടെ ചിക്കന്. അപ്പോൾ അതിൻ്റെ ഒരു അളവനുസരിച്ചാണ് ഞാനിപ്പം ഉള്ളിയും സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ സവോളയും നമ്മളെടുത്തിരിക്കുന്ന ചെറുള്ളിയും മുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. സവോളയൊക്കെ വാഷ് ചെയ്യുമ്പോൾ നല്ലതായിട്ടൊന്ന് വെള്ളത്തിൽ നല്ലതായിട്ട് ഞെരടി വാഷ് ചെയ്തെടുക്കണം. കാരണം സവോളയിലൊക്കെ ഒരു കറുത്തൊരു കണ്ടൻറ്റൊക്കെ എപ്പോഴും കാണാറുണ്ട്. നമ്മളിത് നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ആദ്യം ഒന്ന് ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സവോളയുടെ ഈ നടുക്കൊരു പോർഷനുണ്ട്, ഒരു കാമ്പ് പോലത്തെ. അത് നമ്മൾ കഴിവതും റിമൂവ് ചെയ്യണം. അത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് വേണ്ടാത്ത ഒരു സാധനമാണ്. പലരും ചിലപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് എടുക്കുന്നത്. അത് റിമൂവ് ചെയ്ത് നമുക്ക് ചെറിയൊരു പീസസായിട്ട് ഇതേപോലെ ഞാൻ സവോള ഫുള്ള് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ചുമന്നുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തേക്കുമാണ്. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തേക്കുമാണ്. തക്കാളി ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസിലേക്ക് ഒരു ചെറിയ കടായി വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണ ഒഴിച്ച് വഴത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലേക്കല്ല ശരിക്കും ചിക്കൻ കുക്ക് ചെയ്യുന്നത്. നമുക്കിതൊന്ന് വഴത്തിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കാണ് നമ്മൾ ചിക്കനും എല്ലാമായിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഉള്ളിയും സവോളയും എല്ലാം ഒന്ന് വഴത്തിയെടുക്കുക. അതിന് എണ്ണ ഒഴിച്ച് ഇപ്പം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കണക്കൊന്നും നോക്കുന്നില്ല. ഏകദേശം ഒരു 2 to 3 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ചെറിയ സ്പൂണിന് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത്രയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. ആദ്യം നമ്മൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കുകയാണ്. ഈ ഇളക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് സവോള നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകണം.
അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ സവോള ചേർക്കുമ്പോൾ ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്, സവോള പെട്ടെന്ന് വഴയാൻ വേണ്ടി എല്ലാവരും ഈ സവോള ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ വാരിയിടിച്ചു. ഒരിക്കലും നമ്മൾ ഉപ്പ് വാരിയിട്ട് ഉപ്പിട്ട് സവോള ഒരിക്കലും വഴത്തിയെടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കഴിവതും ടൈം എടുത്ത് പെതുക്കെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവോള ഉള്ള ആ ചൂടിൽ തന്നെ ഉപ്പൊന്നും ഇടാതെ തന്നെ വഴത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഉപ്പൊന്നും ഇപ്പോൾ ഇടുന്നില്ല, ഫുള്ള് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പെതുക്കെ തീ ഒന്ന് കൂട്ടിയും നമ്മളൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴത്തിയെടുക്കാം. അത് വരുന്ന വരട്ടെ. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഈ സവോളയൊന്ന് വഴത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പകുതിയോളം ഒന്ന് വഴുതു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്ന അല്ലെങ്കിൽ ചെറുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് വഴന്നു വരട്ടെ. നമുക്കൊന്ന് തീയൊന്ന് കൂട്ടി വെക്കാം. അടുക്കി പിടിക്കാതെ, ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല. നിങ്ങളല്ലാത്ത പാത്രമൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അടുക്കി പിടിക്കാതെ തീ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് നോക്കിയിരിക്കണം. നമുക്ക് ഈ ചെറിയ ഉള്ളിയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വഴന്നു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്ത് ഒന്ന് വഴന്നു വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കി ചേർക്കേണ്ട നമ്മുടെ എന്താ പറയുക, ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതഞ്ഞ് വെച്ചേക്കുന്ന പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മുളകുണ്ട്. അപ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന മുളക് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിൻ്റെ അനുസരിച്ച് വേണം നമുക്ക് ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാനും. നമ്മൾ ചതച്ച് വെച്ച മുളക് കൂടെ എടുത്ത് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നല്ലതായിട്ട് ഇളകി ഒന്ന് വാടി വരുമ്പോഴത്തേന് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വാടി വരട്ടെ. നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേന് നമുക്ക് ബാക്കി നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. നമുക്കൊന്ന് ഇതൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ലതായിട്ട് ഇളക്കി തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. എൻ്റെ സ്പൂൺ എടുത്തേക്കുന്ന മഞ്ഞ കളറായതുകൊണ്ട് നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയാണോ എന്നറിയത്തില്ല, ഇട്ട് കഴിയുമ്പോൾ അറിയാം. ആ അതെ, മഞ്ഞപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ എരിവുള്ള സാധാ മുളക് പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി അതുപോലെ 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്ത ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അളവും കണ്ടൻറ്റും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോയി ഒന്ന് നോക്കിയിരിക്കണം. അതുപോലെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിൻ്റെ മസാല കൂട്ടൊക്കെ നമുക്കൊരു കണക്കുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം പ്രത്യേക അളവ് എടുത്ത് പറയുന്നില്ല, നമ്മുടെ ഒരു എല്ലാം ഒരു 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ആ അളവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ സാധിക്കും. അപ്പം നമ്മളിത് ഇതിലിപ്പം കുരുമുളക് ചേർക്കാതെ ബാക്കിയെല്ലാം കണ്ടൻറ്റ് ചേർത്താണ് ഇപ്പോൾ ഇളക്കുന്നത്. ഇതൊന്ന് ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് എന്തെങ്കിലും പൊടിയുടെ കുറവുകളുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നോക്കിയപ്പം കുറച്ച് മല്ലിപ്പൊടിയുടെ കുറവ് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈ കുരുമുളക് പൊടിയൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇടുകയും സ്കിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതായത് ഞാൻ കുരുമുളക് പൊടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈ ഇളക്കിയെടുക്കുന്ന ഇതിലേക്ക് നമുക്കിനി 2 കാര്യങ്ങളൂടെ ചേർക്കാറുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, അതുപോലെ തന്നെ ഇതുവരെ നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ആ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ തക്കാളി പൂർണ്ണമായിട്ട് ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ ഈ കറിയിലേക്ക് ഉപ്പ് ഇതിനു വേണ്ടി ചേർത്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിടി ഉപ്പ്, അതായത് ഒരു 3 to 3.5 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഉപ്പൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഈ കടായി ഒന്ന് അടച്ച് വെച്ച് നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് നമ്മുടെ കടായി ഒന്ന് അടച്ചു വെക്കാം. ഈ അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം തോരാൻ വെച്ചിരുന്ന നമ്മുടെ ചിക്കന് ഒന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ആ ചിക്കൻ ഒന്ന് എടുത്തിട്ടുണ്ട്, ആ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഒരു നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ആ നാരങ്ങ അതിലോട്ട് പിഴിഞ്ഞ് ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ മസാല, നമുക്ക് ഈ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി ചിക്കനിലൊക്കെ ഒന്ന് പിടിപ്പിച്ച് നമുക്കൊന്ന് എടുക്കാം. ഞാൻ ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ടുണ്ട്, ഒരു നാരങ്ങ ഫുള്ളായിട്ടെടുത്ത് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ മസാല ഏകദേശം 4 to 4.5 teaspoons നമ്മൾ ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച്, നമ്മുടെ ചിക്കനിൽ പൂർണ്ണമായിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്ന കണക്കിലാണ് നമ്മൾ ചിക്കൻ മസാല ഇതിലേക്ക് ചേർക്കുന്നത്. എന്തായാലും നമ്മളിട്ടിരിക്കുന്ന ചിക്കൻ മസാല നല്ലതായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി ചിക്കനിലെല്ലാം പറ്റുന്ന രീതിയിലാക്കിയിട്ട് വെച്ചിട്ട ശേഷം നമ്മളിത് അടച്ച് വെച്ചേക്കുന്ന കടായി ഒന്ന് തുറന്ന് നോക്കാം. എന്തായാലും നമ്മുടെ തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് ഈ ഇതിലേക്കൊന്ന് കൂടി ചേരാൻ വേണ്ടി നമുക്ക് ആ തക്കാളി ഒന്ന് തവി ഉപയോഗിച്ചൊന്ന് ഞെക്കി ഞെക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് വരാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് ആ തവി ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി ഞെക്കി 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 ഒന്ന് റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിത് ഇളക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കന് ഈ മസാലക്കൂട്ടിൻ്റെ അകത്തോട്ട് നമ്മളിട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ ഇട്ട ശേഷം നമുക്ക് ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതി നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു പാത്രമാണ്, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിയാണ് ഇളക്കിയെടുത്തത്. നിങ്ങൾ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വലിയൊരു പാത്രത്തിൽ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിക്കൻ ഇളക്കിയെടുക്കാം. നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാം. ഞാനിപ്പം കുക്കർ എടുത്താണ് വേവിക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാനൊരു കുക്കറെടുത്ത് അതിലേക്ക് ഒന്ന് മാറ്റുകയാണ്. അതിനു മുമ്പേ കുക്കർ എടുത്ത ശേഷം, കുക്കറൊന്ന് എടുത്ത ശേഷം എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന ഒരു ഐറ്റമാണ്, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ചിക്കൻ കറിക്കകത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തിട്ട് നല്ലതായിട്ടൊന്ന് തേങ്ങാക്കൊത്ത് വഴന്ന് വരുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് വഴന്നു വരുന്നുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് പെട്ടെന്ന് തീ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ച് വേണം ഒന്ന് വഴുത്തിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഇതള് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം നല്ലതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല ഒരു മണമാണ് വരുന്ന കറിവേപ്പില. ആ തേങ്ങയുടെ ഒരു ഫ്ലീ കണ്ടൻറ്റ് കൂടെ വരുമ്പോഴേ നല്ലൊരു മണം വരുന്നുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് ഇങ്ങനെ ഒന്ന് പരീക്ഷ് നോക്കണം, നല്ല വെറൈറ്റി ആയിരിക്കും ടേസ്റ്റ്. ഇത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ ചിക്കന് ഇതേ കടായി നിന്ന് നമ്മുടെ കുക്കറിലേക്ക് മാറ്റുവാണ്. കുക്കറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മാറ്റി നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, പ്രത്യേകം ഒഴിക്കണം. നിങ്ങൾ വെള്ളമൊന്നും കോരി ഒഴിക്കല്ല. ഞാൻ ദേ ആ കടായിൽ ജസ്റ്റ് ഒന്ന് ആ ഗ്രേവി കഴുകിയെടുക്കാൻ വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ആ ഒരു വെള്ളം മാത്രം എടുത്താണ് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്, അത് എന്തായാലും ചൂടാകുമ്പോൾ ഇറങ്ങും. നമുക്കിത് ആ വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി ചിക്കനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുന്നതിന് മുമ്പ് ഞാനൊരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടെ. മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഞാൻ കുറച്ചത് എന്തായാലും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത ശേഷം നമ്മളൊന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു 3 to 4 whistles വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിതിപ്പോൾ ഒരു 4 whistles ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ മണ്ടയ്ക്ക് ഒന്ന് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി വിളമ്പി ഇവനെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ ഓ എന്താ ടേസ്റ്റ് എന്നറിയാവോ. കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് വിളമ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇപ്പം ചെയ്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പം റമദാനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നോമ്പ് തുറന്ന സമയത്താണ് ഈ കറി ഒന്ന് ഉണ്ടാക്കിയത്. പത്തിരിയും ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു.
ചിക്കൻ കറി പുതിയൊരു ഡിഷൊന്നും അല്ല, നമുക്കെല്ലാം പ്രിയമുള്ള ഒരു ഡിഷ് തന്നെയാണ്. നിങ്ങൾ ഇനിയൊന്നും ഉണ്ടാക്കുമ്പോൾ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.